ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വീണ്ടും വന്നേക്കുന്നത് ഒരു കോംബോ ഓഫറുമായിട്ടാണ്. ഈ കോംബോയിൽ വരുന്നത് 5 റോസസാണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള 5 റോസ് പ്ലാന്റ്സ് ആയിരിക്കും. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രാഞ്ചസൊക്കെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. എല്ലാം ഓൺ റൂട്ടഡ്, അതായത് നമ്മുടെ കമ്പ് വെട്ടി പിടിപ്പിച്ചെടുക്കുന്ന റോസസാണ്. അഞ്ചെണ്ണ ഫസ്റ്റ് വന്നിട്ടുള്ളത് റെഡ് മിനിയേച്ചർ റോസാണ്. ഇതാണ് റെഡ് മിനിയേച്ചർ. ഇങ്ങനെ ഫ്ലോറിബെൻഡ ടൈപ്പാണ്, ഒരു പൂങ്കുലകളായിട്ട് ഇങ്ങനെ ഫ്ലവറിങ് ആയി നിൽക്കും. ഇതിൻ്റെ അത്യാവശ്യം ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ്. ബ്രാഞ്ചസ് ഒന്നോ രണ്ടോ ബ്രാഞ്ചസ് ഉണ്ടാവും. പിന്നെ നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള റെഡ് മിനിയേച്ചറിൻ്റെ. രണ്ടാമത്തെ റോസ് എന്ന് പറഞ്ഞാൽ ഈ സിസിലി റോസാണ്. സിസിലി അല്ല, സോറി, എലിസബത്ത് റോസാണ്. എലിസബത്തും നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് തന്നെയാണ്. നമ്മൾ അത്യാവശ്യം ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ള പൂക്കളോട് കൂടിയ ഈ സെയിം പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. കോംബോയിൽ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എലിസബത്ത് റോസാണ്. ഇതിൻ്റെയും അത്യാവശ്യം പൂക്കളോട് കൂടിയ തൈകളാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. കാരണം എൻ്റെ അടുത്ത് കൂടുതൽ പേര് വന്ന് ചോദിക്കുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നാടൻ റോസസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്, ഇടയ്ക്ക് വെച്ചിട്ട് കോംബോ ഓഫർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് എലിസബത്ത് റോസാണ്. തേർഡ് വന്നിട്ട് പിങ്ക് ബട്ടൺ റോസാണ്. ഇതും അത്യാവശ്യം ബ്രാഞ്ചസ്, രണ്ടോ മൂന്നോ ബ്രാഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ പൂക്കളും ബഡുമൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ കോംബോയിൽ തേർഡ് വന്നിട്ടുള്ളത് പിങ്ക് ബട്ടൺ റോസാണ്. ഫോർത്ത് വന്നിട്ടുള്ളത് സമ്മർ സ്നോ ആണ്. സമ്മർ സ്നോ എല്ലാവർക്കും അറിയായിരിക്കും, അടിപൊളിയായിട്ട് ഫ്ലവറിങ് ആയ ഒരു വെറൈറ്റി ആണ്. നമ്മളധികം കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് സമ്മർ സ്നോ എന്ന് പറയുന്നത്. വെള്ള പൂക്കളോട് കൂടിയ ഫ്ലോറിബെൻഡ ടൈപ്പാണ്. നല്ലപോലെ പൂക്കും, നമ്മൾ അത്യാവശ്യം ചാണകപ്പൊടി വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മളെ നിരാശപ്പെടുത്താതെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് സമ്മർ സ്നോ. അപ്പോൾ കോംബോയിൽ ഫോർത്ത് ആയിട്ട് വരുന്നത് സമ്മർ സ്നോവിൻ്റെ തൈകളാണ്. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഇതിലും നിറയെ ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അഞ്ചാമത്തത് വന്നിട്ട് റെഡ് ബട്ടൺ റോസാണ്. ഇതിപ്പോൾ ഇന്ന് ഈവനിങ് ഒരു ലോഡ് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇവിടെ പുതിയ ലോഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് റെഡ് ബട്ടൺ റോസ് വന്നിട്ടുണ്ട്. ആ റെഡ് ബട്ടൺ റോസാണിത്. കൂടാണ്ട് ഓറഞ്ച് മിനിയേച്ചറും പിന്നെ യെല്ലോ മിനിയേച്ചർ ടൈപ്പൊക്കെ പുതിയ ലോഡിൽ വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നൈറ്റാണ് ലോഡ്, ഒരു ഈവനിങ് ഒരു 6:30 ലോഡ് എത്തി ഇറക്കി തീർന്നപ്പോഴത്തേക്കും. അതിനുശേഷം ഇനി നാളെയേ വീഡിയോ എടുത്തിടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അഞ്ചാമത്തത് റെഡ് ബട്ടൺ റോസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.